ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒരു സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ അമ്മായിമ്മയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ അമ്മായിമ്മ എനിക്ക് നൽകിയ ആ സ്വർഗത്തെക്കുറിച്ച്. ജാതകത്തിൻ്റെ വിഷയമുള്ളത് കൊണ്ട് പാപജാതകമൊക്കെ ആയതുകൊണ്ടും തന്നെ എൻ്റെ കല്യാണാലോചനകൾ നേരത്തെ തന്നെ തുടങ്ങി. അങ്ങനെ 25 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ പോലും ഒരു പറയത്തക്ക ഞെക്കലോ ഒരിക്കലും നടത്താവുന്ന ടൈപ്പ് പ്രണയം പോലും എനിക്കുണ്ടായിരുന്നില്ല. വളരെ നല്ല കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയായി ഞങ്ങൾ. എൻ്റെ വൈഫ് മേൽ പറഞ്ഞ പോലെ അധികം തക്കിയുടെ തരികിടകളില്ലാത്ത ഒരു സാധാരണ പെണ്ണായിരുന്നു ദിവ്യ. ഒരു മീഡിയം സൈസ് റിച്ച് ഫാമിലി ആയിരുന്നു എന്ന് മാത്രം. അത് എൻ്റെ ഫാമിലിയും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു കൊച്ചുമായി, എല്ലാം ഹാപ്പി. അങ്ങനെ ഒരു 2 വർഷം കൂടി കടന്നുപോയി. എനിക്ക് വയസ്സ് 28 ആയി. ഇനി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 5 അടി 8 ഇഞ്ച് ഉയരം, മീഡിയം ബിൽഡ്, ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോകും. പക്ഷേ ബോഡി ബിൽഡർ ഒടുക്കത്തെ കട്ടൊന്നുമല്ല. എൻ്റെ മദറിലോ, അതായത് എൻ്റെ അമ്മായിമ്മ ഭാനുമതി പുള്ളിക്കാരിയും ഒരു വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡായ വീട്ടമ്മയാണ്. നല്ലൊരു വീട്ടുകാരി. കല്യാണം കഴിഞ്ഞ ആദ്യ 2 വർഷമൊന്നും എനിക്ക് അമ്മായിമ്മയുടെ ഒരു പ്രത്യേക കൗതുകമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ആദ്യമായി ഒരു പെണ്ണിനെ കിട്ടിയതിൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ലായിരുന്നു. അതിൽ തന്നെ വേണ്ടത് എനിക്കുണ്ടായിരുന്നത് കൊണ്ട് വേറെ ഒന്നും കാര്യമേ ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് ഒരു കൊച്ചുകൂടി ആയപ്പോൾ നമുക്ക് ഒന്നുകൂടി ആഗ്രഹങ്ങൾ മാറുമല്ലോ. അങ്ങനെ ഒരു ആൻറ്റിൽ കൊണ്ടുള്ള ഇഷ്ടമൊന്നുമല്ല ഞാൻ. പക്ഷേ കഷ്ടിച്ച് 52 വയസ്സായ അമ്മായിമ്മയെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, അതായത് വീണ്ടും വീണ്ടും കാണാനൊരു താല്പര്യമുള്ളിൽ തോന്നി തുടങ്ങി. പിന്നെ ആദ്യത്തെ 1-2 വർഷം നമ്മളുടെ അടുത്ത് ഫോർമാലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കെയർഫുൾ ആവുമല്ലോ. പക്ഷേ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം കൂടുമ്പോൾ അല്പസ്വല്പം ഫ്രീ ആവാനും തുടങ്ങി. അങ്ങനെ ഫ്രീ ആയപ്പോൾ അല്പം കാര്യങ്ങളെല്ലാം നടന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ അമ്മയമ്മയെ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അധികം ഉയരമില്ല അവർക്ക്, ഒരു 5-1 ഒക്കെ കാണത്തുള്ളൂ മാക്സിമം. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഉരുണ്ടൊരു ശരീരപ്രകൃതിയായിരുന്നു അവരുടേത്. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ പഴയ സിനിമയിലെ ജയഭാരതിയിൽ ഒക്കെ പോലെ മുഖവും ഏറെക്കുറെ അതേപോലെ റൗണ്ട് ഫേസ്, കണ്ണടച്ചു പോകുന്ന കളറാണ് അവർക്ക്. ശരിക്കും ഗോതമ്പ് നിറം. ആ പ്രായത്തിലും സാമാന്യം നല്ല ഉള്ളുള്ള ഇത് തുറന്ന തലമുടി, പഴയ സിനിമാ നടി ഖുശ്ബുവിൻ്റെ പോലത്തെ മുഖം. അവരെ ഞാൻ സാരി ഉടുത്തിട്ട് കണ്ടിട്ടുള്ളൂ. ചുരിദാറോ നെറ്റിയോ ഇട്ട് കണ്ടിട്ടേ ഇല്ല. ഇനി വീട്ടിലാണെങ്കിൽ എപ്പോഴും സെറ്റും മുണ്ടാണ് സ്ഥിരം ഉടുക്കാറുള്ളത്. കല്യാണം കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ ആ ക്ലാസിക് ലുക്കിൽ എനിക്ക് അഭിമാനം തോന്നിയിരുന്നു. എൻ്റെ പല കൂട്ടുകാരുടെയും അമ്മായിമ്മമാർ കുറേ മേക്കപ്പും ചെയ്ത് നൈറ്റും വിട്ട് നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മായിമ്മയുടെ ക്ലാസിക് ലുക്കും അല്പം നിറച്ചു തുടങ്ങിയെങ്കിലും ഡൈ ചെയ്യാത്ത മേക്കപ്പ് ചെയ്യാത്ത പ്രകൃതവും ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. പക്ഷേ മോഹമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു 28 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാഴ്ചപ്പാടെല്ലാം മാറിത്തുടങ്ങി. അവളുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മായിമ്മ സെറ്റും മുണ്ടും മുടുത്ത് നടക്കുന്നത് കാണുമ്പോൾ അഭിമാനത്തേക്കാൾ കൂടുതൽ അത് ആസ്വദിക്കാനാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഫാദർ ഇൻ ലോ, എൻ്റെ അമ്മായച്ചനാണെങ്കിൽ സാമാന്യം നല്ല പണം ഉണ്ടാക്കിയ ബിസിനസ്സുകാരനാണ്. അങ്ങേരെ വീട്ടിലുണ്ടാകാത്തതും ഉണ്ടാകത്തുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ട്രഡീഷണൽ മെയിൻ ഷോവനിസ്റ്റ് പ്രകൃതമാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നത് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ നൽകിയിരുന്നു. പണ്ടൊക്കെ ഭാര്യ വീട്ടിൽ ഒരു ദിവസം തികച്ചു നിൽക്കാതെ ഞാൻ പിന്നെ സമയം കിട്ടുമ്പോഴും സമയം ഉണ്ടാക്കിയുമൊക്കെ അവിടെ അവളുടെ കൂടെ പോകുമ്പോഴും നിന്ന് തുടങ്ങി. രാവിലത്തെ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന് പുറമെ മുകളിലെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ, ജനലിലൂടെ നോക്കുമ്പോഴൊക്കെ അമ്മയമ്മയെ കാണാറുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മായിമ്മയുമായി അധികം സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയല്ല. സംസാരിക്കാൻ അധികം വിഷയമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങും. അമ്മായിമ്മയ്ക്കാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് അമ്മായിമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംസാരിക്കാൻ എനിക്ക് നല്ല ധൈര്യമായി. അങ്ങനെ 2-3 മാസം കൂടുമ്പോൾ 3 ദിവസമോ 2 ദിവസമോ ഒക്കെ വൈഫിനെയും കൂട്ടി അവിടെ പോകും. കൊച്ചിനെയും അമ്മാമ്മയും കാണാം എന്നൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും. രാവിലെ പിന്നെ അമ്മയുടെ അടിയന്തോടെയൊക്കെ കണ്ട് അങ്ങനെ രസിച്ചിരിക്കാമല്ലോ. അങ്ങനെ കഷ്ടിച്ച് 1-2 മാസം കൊണ്ട് അമ്മായിമ്മയും ഞാനും ഏറെക്കുറെ നല്ല സ്മൂത്തായി. അത്യാവശ്യം വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഡ്രസ്സ് വലതും എടുക്കാനൊക്കെ ചിലപ്പോൾ അമ്മായിമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പോകാനുള്ള ഫ്രീഡമൊക്കെ എനിക്ക് തന്നു തുടങ്ങി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു വലിയ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ ഒട്ടും അക്ഷമ കാണിക്കാതെ വീട്ടു സാധനങ്ങൾ വാങ്ങാനും അത്യാവശ്യത്തിൻ്റെ തുണിയെടുക്കാനുമെല്ലാം ഞാൻ കാത്തുനിന്ന് അമ്മായിമ്മയെ കൊണ്ടുപോയി വന്നു തുടങ്ങി. സ്കൂട്ടറിലിരിക്കുമ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. വളരെ ആസ്വദിച്ച് തന്നെയാണ് അമ്മായിമ്മ ബൈക്കിൽ കയറുന്നതും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നതും. അത് കാണുമ്പോൾ ഞാനും ഒരുപാട് സന്തോഷിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് കുഴിയിൽ ചാടുമ്പോൾ അമ്മായിമ്മ എന്നെ ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെറുതെ
അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഒന്ന് സീരിയസ് ആയി കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. അമ്മായിമ്മയ്ക്ക് ഐസ്ക്രീം, ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമാണെന്ന് എൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞ് എനിക്കറിയാം. അതൊന്നും ഫാദറിനൊക്കെ തീരെ താല്പര്യമില്ല, പരമ പുച്ഛവുമാണ്. പിന്നെ അമ്മായിമ്മ ലാസ്റ്റ് തിയേറ്റർ സിനിമ ആണത് 2000-ൽ. അവർക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടമൊക്കെ ആണ് താനും, പക്ഷെ അതിനും കുറേ തടസ്സങ്ങൾ. അമ്മായച്ചൻ, അതും വേണ്ട, പുള്ളിക്ക് ബിസിനസ് ബിസിനസ് ബിസിനസ്, അത് മാത്രമേ ഉള്ളൊരു ചിന്ത. അങ്ങനെ ഇതുപോലെ അവിടെ പോയി നിൽക്കുന്ന ഒരു ദിവസം കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട്, എൻ്റെ ഒപ്പം വരണമെന്ന് അമ്മായിമ്മ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഓക്കെയും പറഞ്ഞു. അങ്ങനെ നട്ടുച്ച സമയം നോക്കി അമ്മായിമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പർച്ചേസിങ്ങിന് ഞാൻ ഇറങ്ങി. പർച്ചേസ് കഴിഞ്ഞപ്പോഴേക്കും ചൂട് കാരണം അമ്മായിമ്മ തളർന്നു. അത്യാവശ്യം നൈസായ ഒരു സാരിയിലായിരുന്നു അമ്മായി കൊടുത്തിരുന്നത്. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്നാൽ ബേക്കറിയിൽ ഒന്ന് കയറിയാലോ എന്ന് ചോദിച്ചു. ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. വളരെ സിമ്പിളായി ഒരു നാരങ്ങ വെള്ളം. പറയാൻ പോയ അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു, എപ്പോഴും എന്തിനാ അങ്ങനെ സിമ്പിളായി നാരങ്ങ വെള്ളം കുടിക്കുന്നത്? അമ്മയ്ക്കൊരു ഷേക്ക് അടിച്ചൂടെ, അല്ലെങ്കിൽ ഫലൂദ. അയ്യോ, അതൊക്കെ പിള്ളേരല്ലേ കഴിക്കുക. ആ, അങ്ങനെയൊന്നുമില്ലെന്നേ, ഒരു ഫലൂദ പിന്നെ ഒരു ചിക്കൻ ബർഗർ കഴിക്ക് എന്നും പറഞ്ഞ് ഓർഡർ ചെയ്തു. ഒരു ട്രിക്ക് ഏറ്റുനിന്ന് തിളങ്ങി ചുവന്നുകൊടുത്ത അമ്മയുടെ മുഖം തെളിയിച്ചു. അങ്ങനെ ഫുഡ് വന്ന് ഫുഡ് കഴിച്ചു. അമ്മയമ്മ ശരിക്കും അത് എൻജോയ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫുഡ് വന്നു, ഞങ്ങളത് ഒരുമിച്ചിരുന്ന് മാറി കഴിച്ചു. അത് കഴിഞ്ഞ് പോരാൻ നേരത്ത് ഇത് അവളോട് ഒന്നും പറയണ്ട കേട്ടോ, ഒന്നാമത് അങ്ങേർക്ക് ഇതൊന്നും അത്ര താല്പര്യമില്ല, പിന്നെ ഈ പ്രായത്തിൽ ചെറുപ്പക്കാരുടെ പോലെ ഫുഡ് കഴിച്ച് ബേക്കറിയിൽ കയറി ഇറങ്ങുകയാണോ എന്ന് ചോദ്യവും കേൾക്കേണ്ടി വരും എന്ന് അമ്മയമ്മ പറഞ്ഞതോടുകൂടി ഞാൻ ഡബിൾ സേഫാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അങ്ങനെയൊന്നുമില്ലെന്നേ, ഇപ്പോൾ തന്നെ അമ്മയെ കണ്ടാൽ ഒരു 45-46 പറയത്തുള്ളൂ. അത് തന്നെ സാരി ആയതുകൊണ്ട് അമ്മേന് ചുരിദാറെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 40 എന്ന് പറഞ്ഞ് റിസ്ക് ആയി ഒരു ഷോട്ട് എടുത്തു. പക്ഷേ ആ ഷോട്ട് ശരിക്കും കൊണ്ടു. അമ്മ, ആണോ ഷോ എന്നും പറഞ്ഞ് മൊത്തത്തിൽ സാരിയൊക്കെ നേരെ പിടിച്ചിട്ടു. തിരിച്ച് സ്കൂട്ടറിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ആകെ ഒരു വൈബായിരുന്നു. ഒന്നങ്ങനെ കറങ്ങൻ എന്ന പോലെ അമ്മയമ്മയെ വില്ലങ്ങായി വന്നതിന്. അങ്ങനെ പലതും ചിന്തിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അമ്മ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ നേരം എൻ്റെ കൈക്ക് പിടിച്ചു പിച്ചിട്ട് ബേക്കറി ബർഗർ ഈ കഥ എങ്ങാനും അവളോ അങ്ങേരെ അറിഞ്ഞ എന്നും പറഞ്ഞ് സ്ഥലം വിട്ടു. അങ്ങനെ ഒരു 3 കൂടി കടന്നുപോയി. മാസത്തിൽ 1 എന്നത് 2-3 അങ്ങോട്ടുള്ള എൻ്റെ വരവ് മെല്ലെ മെല്ലെ എനിക്ക് മനസ്സിലായി. ഈ പർച്ചേസിംഗിൽ ഇറങ്ങുന്ന കൂട്ടത്തിൽ അത്യാവശ്യം ഫാമിംഗ് ഫുഡിങ് ഇതൊക്കെ അമ്മയമ്മ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. പല പർച്ചേസുകൾ അങ്ങനെ കറങ്ങാൻ തുടങ്ങി, കറങ്ങാൻ വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മായിമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഡ്രസ്സിങ്ങിലായാലും മേക്കപ്പിലായാലും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും അമ്മായിമ്മ കൂടുതൽ ആക്റ്റീവും കൂടുതൽ ശ്രദ്ധയും ഉള്ളതായി എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനി. അതുകൊണ്ട് തന്നെ അമ്മായിമ്മയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ എന്നോട് പറയാനും തുടങ്ങി. അമ്മായിമ്മയ്ക്കിപ്പോൾ മെട്രോയിൽ കയറണം, ഒരു ദിവസം ഈവനിങ് ബീച്ച് എൻജോയ് ചെയ്യണം പറ്റിയാൽ, അന്ന് തന്നെ ഒരു മൂവി, ഇതെല്ലാമാണ് നടക്കാത്ത ചെറിയ ആഗ്രഹങ്ങൾ. എൻ്റെ മനസ്സിൽ ഇത് ഓരോന്നേ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗത്തെ പറ്റി ഒരു വേഗം ഉണ്ടായിരുന്നു. അതിനുള്ള ചാൻസ് വഴി മാത്രം ഒരു ഐഡിയയും ഇല്ലായിരുന്നു, പക്ഷെ അതിനുള്ള ചാൻസ്. അമ്മായിമ്മ ഈ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതിനെന്താ സിമ്പിൾ കാര്യമില്ലേ, നമുക്ക് റെഡിയാക്കാം എന്നെല്ലാം പറഞ്ഞ് ഞാൻ മാക്സിമം സപ്പോർട്ട് കൊടുത്തു. പക്ഷേ അത് ശരിക്കും ഒരു സപ്പോർട്ട് കിട്ടുക കൂടിയായിരുന്നു അമ്മായിമ്മയ്ക്ക് അപ്പോൾ അത്യാവശ്യം. അങ്ങനെ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി വെച്ചിട്ട് അത് ഒരു സപ്പോർട്ട് എടുത്തേ പറ്റൂ. അങ്ങനെ പിന്നത്താണ് പുറത്തുപോയപ്പോൾ ഷോർണം ഇനിയും പെപ്സിയും വാങ്ങി. അങ്ങനെയൊക്കെ ടേസ്റ്റിൽ അത് ഞങ്ങളിരുന്ന് കഴിച്ചു. അങ്ങനെ അന്ന് കുറച്ചു നേരം കറങ്ങി. വീട്ടിലെത്തുമ്പോൾ സന്ധ്യയെ കഴിഞ്ഞിരുന്നു. പിന്നെ വീട്ടിലെ പണികളെല്ലാം നോക്കി അമ്മയമ്മ പോയി. അങ്ങനെ നൈറ്റ് ആയി, പിറ്റേന്ന് തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. രാത്രി 9 ആയപ്പോൾ അമ്മയമ്മ അവളും അവളുടെ അച്ഛനും ഫുഡ് കഴിക്കുമ്പോൾ മേലേക്ക് വയോന്ന് മെസ്സേജ് ഇട്ടു. അത് റെഡിച്ചത് ഉടനെ ഞാൻ റെഡിറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. അവളും അവളുടെ അച്ഛനും ഫുഡ് കഴിക്കുന്ന ടൈം ഞാൻ മുകളിലേക്ക് പോയി. അപ്പോഴേക്കും കുളിക്കാനെന്നും പറഞ്ഞ് അമ്മയും എത്തിയിരുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മായിമ്മയോട് പറഞ്ഞു. അപ്പം അമ്മായിമ്മയുടെ ആഗ്രഹങ്ങളും പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. പരസ്പരം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുകയും കൊടുക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അമ്മായിമ്മയുടെ നഷ്ടപ്പെട്ടുമെന്ന് വിചാരിച്ച സന്തോഷങ്ങളെല്ലാം എനിക്ക് തിരിച്ചു ഓർക്കാൻ കഴിഞ്ഞു.
ഞാൻ എൻ്റെ അമ്മാവിക്ക് നൽകുന്ന കൂടുതൽ കെയർ കണ്ട് എൻ്റെ ഭാര്യയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനും ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.